വട്ടമിട്ടിരുന്ന് ഇരുട്ടുമുറിയിൽ നടത്തിയ ചർച്ചയ്ക്കിടെ പി വി അൻവറിൻ്റെ മൂര് റിപ്പബ്ലിക് പ്രയോഗത്തെക്കുറിച്ച് ആത്മരോഷം കൊണ്ട മാതൃഭൂമി അവതാരക മാധുവിന് വളരെ സിമ്പിളായി പി വി അൻവർ മൂര് റിപ്പബ്ലിക് എന്താണ് എന്ന് വിശദമാക്കി കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഇതിലും സിമ്പിളായി തനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്നു പറഞ്ഞാണ് അദ്ദേഹം മൂര് റിപ്പബ്ലിക്കിനെ കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം വേറൊരു ചാനലിൻ്റെ ഫ്ലോറിൽ ചെന്ന് കയറി ചാനലിലെ പലരുടെയും ഭാഷ കേട്ടാൽ ആ ഫ്ലോറിൽ കയറി അടിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നു പറഞ്ഞ അതേ അൻവർ ഇതാ വേറൊരവതാരകയുടെ ആത്മരോഷത്തിന് വളരെ സൗമ്യമായ ഭാഷയിൽ ഒരു നല്ല ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. മൂര് റിപ്പബ്ലിക് ക്ലാസ്. താനൂരിലെ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട് ലീഗ് അണികൾ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അട്ടഹാസങ്ങൾ കണ്ട് പി വി അൻവർ ഒരു കുറിപ്പിട്ടിരുന്നു. ആ ദുരന്തമുഖത്ത് വേദനിക്കുന്ന മനുഷ്യരോടൊപ്പം ഭരണകൂടത്തോടൊപ്പം നിന്ന ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പുകഴ്ത്തിയും അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച് വീരവാദങ്ങൾ മുഴക്കുന്ന ഒരു കൂട്ടം ലീഗുകാരെ വളരെ കൃത്യമായി തുറന്നുകാട്ടിയും അതിനകത്ത് അദ്ദേഹം പ്രയോഗിച്ച വാക്കാണ് മൂര് റിപ്പബ്ലിക്. ഇത് മൂര് റിപ്പബ്ലിക്കൊന്നുമല്ല, മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ജില്ലയാണ്, കേരളം മലപ്പുറത്തുള്ള ഒരു സ്ഥലമല്ല എന്നുള്ള കാര്യം ഓർക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പിണറായി വിജയൻ ലീഗുകാരുടെ ഔദാര്യം കൊണ്ടാണ് താനൂരിൽ വന്നിട്ട് പോയത് എന്നൊക്കെ വീമ്പിളക്കുന്നവരോട് ഇതിലും മനോഹരമായി എങ്ങനെയാണ് പ്രതികരിക്കാനാവുക? ആ പ്രതികരണമാണ് മൂര് റിപ്പബ്ലിക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫത്വ എന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലക്കാരനായ എം എൽ എ പി വി അൻവർ പറഞ്ഞത്. അത് മാതൃഭൂമിയുടെ അവതാരകയിൽ വല്ലാത്ത ആത്മരോഷമാണ് ഉണ്ടാക്കിയത്. പി വി അൻവർ ഒരു എം എൽ എ അല്ലേ, ഇങ്ങനെയൊക്കെ പറയാമോ? ഇത്തരം പ്രയോഗങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് മൂര് റിപ്പബ്ലിക് എന്നൊക്കെയുള്ള സംശയങ്ങൾ ആ അവതാരകയ്ക്ക് ആ ഇരുട്ടുമുറിയിലെ വട്ടമിട്ടിരുന്നുള്ള ചർച്ചയ്ക്കിടയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പറയുന്നത് കമ്മ്യൂണിസത്തിന് സല്യൂട്ട് എന്നൊക്കെയാണ്, മൂല റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഏത് വിഭാഗത്തെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി. ഞാൻ ചോദിക്കുന്നത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വരും കാലത്തിന് പുതിയ തലമുറയ്ക്കൊക്കെ മാതൃകയായി നിൽക്കുന്ന ആളുകളാണ് അല്ലെ, അപ്പോൾ അവരുപയോഗിക്കുന്ന വാക്കുകൾക്ക് ആ പറയുന്ന രാഷ്ട്രീയ ഔദ്യോഗ്യം ഉണ്ടാകണം എന്നുള്ളത് കൂടി ആണ് സങ്കല്പം. സങ്കല്പത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കും. അങ്ങനെ കൂടുതലായി സംശയം തികട്ടി വന്നതുകൊണ്ടായിരിക്കണം പി വി അൻവർ ആ പരിപാടി കഴിഞ്ഞതിന് പിന്നാലെ അവതാരകയെ പേരെടുത്ത് വിളിച്ചു തന്നെ മൂര് റിപ്പബ്ലിക് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് പി വി അൻവർ മാധുവിന് നൽകുന്ന ആ സ്റ്റഡി ക്ലാസ്. മൂര് റിപ്പബ്ലിക് എന്താണെന്ന് മാതൃഭൂമിയിലെ മാധു സജിക്ക് മനസ്സിലായിട്ടില്ല. ആദ്യമേ തന്നെ പറയാമല്ലോ, ഒരു പ്രത്യേക മതവിഭാഗത്തെയോ പ്രദേശത്തിനെയോ എല്ലാം പോട്ടെ, മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനത്തെയോ ഒന്നടങ്കം അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ജനറലൈസ് ചെയ്യാനുള്ള ശ്രമമൊന്നും അനിയത്തി നടത്തേണ്ട. മുസ്ലിം ലീഗിൽ ജനാധിപത്യ ബോധമുള്ള, പ്രതിപക്ഷ ബഹുമാനമുള്ള, മതേതര മുഖമുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഈ ഗണത്തിൽപ്പെടും. എന്നാൽ ഇതിലൊന്നും പെടാത്ത വർഗീയവാദവും അഹങ്കാരവും മാത്രം കൈമുതലായുള്ള ഒരു വിഭാഗവും ലീഗിനകത്തുണ്ട്. ഇവരെ നയിക്കാൻ ചിലരുണ്ട്. അങ്ങേയറ്റത്തെ സ്പർദ്ധ വളർത്തുന്ന സംസാരങ്ങൾ ഇവർ ഉയർത്തും. പിണറായിക്ക് താനൂരിൽ വരാൻ ഔദാര്യം കൊടുത്തത് ആ കൂട്ടത്തിൽപ്പെടും. അന്ധമായി തന്നെ ഇവരെ പിന്തുണയ്ക്കുന്ന കുറച്ച് അണികളും ഇന്ന് ലീഗിലുണ്ട്. എന്ത് വൃത്തികേട് വിളിച്ചു പറഞ്ഞാലും അതിനെ ന്യായീകരിക്കുന്നവർ. പൊട്ടക്കിണറ്റിലെ തവളകളുടെ അതേ മനസ്ഥിതിയാകും ഇവർക്കുണ്ടാവുക. കൺമുന്നിൽ കാണുന്നത് പോലും ഇവർ സമ്മതിച്ചു തരാതെ അന്ധമായി എതിർക്കും. ഇവരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും ഭേദവും സിമ്പിളുമായിട്ടുള്ള ടാസ്ക് ഒരു ലോഡ് ജീരകമെടുത്ത് അതിൻ്റെ തൊലി കളയുന്നതാവും. ഇക്കൂട്ടരുടെ ആകെത്തുകയാണ് ഈ മൂരി റിപ്പബ്ലിക്. ഇതിലും സിമ്പിളായി പറഞ്ഞു തരാൻ എനിക്കറിയില്ല മാധു എന്ന് പറഞ്ഞാണ് പി വി അൻവർ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. താനൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിലെ ഒരു വിഭാഗം ആ ദുരന്തമുണ്ടായ ദിവസം മുതൽ തന്നെ വല്ലാത്ത വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. ആ ദുരന്ത ദിനത്തിൽ അവിടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനും താനൂരിൽ മത്സരിച്ച് തോറ്റ പി കെ ഫിറോസ് അത് ഉദ്ഘാടനം ചെയ്യാനുമൊക്കെ തീരുമാനിച്ചിരുന്നത് പാണക്കാട് തങ്ങൾ തന്നെ ഇടപെട്ട് നിർത്തിവയ്പ്പിച്ചതിനെക്കുറിച്ച് കെ ടി ജലീൽ പിന്നീട് കുറിച്ചിരുന്നു. അന്ന് കെ ടി ജലീലും കുഞ്ഞാലിക്കുട്ടിയുടെയും തങ്ങളുടെയും ഒക്കെ സാന്നിധ്യം അവിടെ പിണറായിയോട് ഇടം വലം നിന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അവർ കാട്ടിയ ഔത്സുഖ്യം അതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ലീഗിലെ മുതിർന്ന നേതാക്കൾ അത് ചെയ്യുമ്പോഴും
ഒരു വിഭാഗം ലീഗ് നേതാക്കന്മാരും അണികളും ഇമാതിരി വൃത്തികെട്ട പരിപാടികളുമായി അന്നുമിറങ്ങി അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ കൂടിയും അവർ അതുതന്നെ തുടരുന്നു. അതുകൊണ്ടാണ് അൻവറിനെ പോലെയുള്ള ആളുകൾക്ക് പ്രതികരിക്കേണ്ടി വന്നത്. ആദ്യം അതായത് മാധുവിന് സംശയമുണ്ടാകുന്ന തരത്തിൽ മൂര് റിപ്പബ്ലിക്ക് എന്നുള്ള പ്രയോഗം പി വി അൻവറിന് നടത്തേണ്ടി വന്നത് ഈ അഭ്യാസങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ്. അദ്ദേഹം ആദ്യം കുറിച്ചിട്ടത് ഇങ്ങനെയായിരുന്നു, ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെ രണ്ടായി തന്നെ തരംതിരിക്കാം. ഒന്നാമത്തേത് സ്വന്തം രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ പക്വതയോടെ നിലപാടെടുക്കുന്ന, നാടിൻ്റെ വിഷയം പൊതുവിഷയമായി കണ്ട്, അതിൽ രാഷ്ട്രീയം ചേർക്കാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ രാഷ്ട്രീയം. താനൂർ ദുരന്തവേളയിൽ അദ്ദേഹം ഉയർത്തിയ നിലപാട് അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഒരുപക്ഷെ കേരളം ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതും അദ്ദേഹത്തെ പോലെ ഒരു പ്രതിപക്ഷ നേതാവിനെയാണ്. അത്ര പക്വതയോടെയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. മറുവശത്ത് അഹങ്കാരത്തിൻ്റെ ചില പ്രതിരൂപങ്ങളുണ്ട്. പിണറായി വിജയൻ ആരാണ്, ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലുമാണോ എന്ന ചോദ്യം ഉയർത്തിയയിടത്ത് നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാതെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നതോട് മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് എന്ന് പറയിക്കുന്ന നിലയിലേക്ക് പടച്ചവൻ ഈ രണ്ടാംകിട വിഭാഗത്തെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി ഉയർത്തിയ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ഗ്രാഫിനെ ഉയർത്തിയിട്ടുണ്ട് എന്ന തോന്നൽ ഈ രണ്ടാംകിട വിഭാഗത്തെ നല്ലവണ്ണം ചൊടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനിപ്പോൾ കുഞ്ഞാപ്പ ആളാവേണ്ട എന്ന ലൈൻ. ഈ സൂക്കേടിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ തങ്ങളുടെ ഔദാര്യത്തിൻ്റെ ഭാഗമായി താനൂരിൽ വന്നുപോയെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് 14 ജില്ലകളിലും വന്നു പോകാൻ ഇവിടെ ഒരുത്തൻ്റെയും ഔദാര്യം ആവശ്യമില്ല. അങ്ങനെ പ്രഖ്യാപിക്കാൻ മലപ്പുറം ജില്ല ഒരുത്തൻ്റെയും തറവാട്ട് സ്വത്തല്ല. അങ്ങനെ വല്ല തോന്നലുമുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്കണം. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്തവൻ്റെ അതിൻ്റെ പേരിൽ കിളിപോയ ഒരുത്തൻ്റെ ജൽപ്പനങ്ങൾ എന്നേ ഇതിനെ കാണാനാകൂ. മലപ്പുറം കേരളത്തിൽ തന്നെയാണ് കോയ, അല്ലാണ്ട് കേരളം മലപ്പുറത്തല്ല. മലപ്പുറം മൂര് റിപ്പബ്ലിക് അല്ല. അമ്മാതിരി ഫത്വ ഒക്കെ അങ്ങ് കയ്യിൽ വച്ചാൽ മതി. ഇതാണ് അൻവർ ആദ്യം കുറിച്ചിട്ടത്. അതിലെ ആ മൂര് റിപ്പബ്ലിക് പ്രയോഗമാണ് മാധുവിന് വല്ലാത്ത ചൊരുക്കുണ്ടാക്കിയത്. മൂര് റിപ്പബ്ലിക് എന്നൊക്കെ പറയാമോ, എന്താണിത്, ഇങ്ങനെയൊക്കെ ഒരു എം എൽ എ പറയുന്നതിൽ എന്തർത്ഥമാണ് എന്നൊക്കെയാണല്ലോ മാധു ചോദിച്ചത്. ആ മാധുവിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി പി വി അൻവറിന് കൊടുക്കേണ്ടി വരുന്നത് കുറേ കൂടി മൂര് റിപ്പബ്ലിക്കിനെ പൊതുസമൂഹത്തിനിടയിൽ ചർച്ചയാക്കി മാറ്റാനും കാരണമാക്കിയിട്ടുണ്ട്. മൂര് റിപ്പബ്ലിക്ക് ആണ് മലപ്പുറം എന്നുള്ള ധാരണയിൽ നടക്കുന്ന ഒരു കൂട്ടം ലീഗുകാരുണ്ട്, ഒരു സംശയവുമില്ല. പി കെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങൾമാരുമൊക്കെ ഉയർത്തുന്ന പ്രതിപക്ഷ ബഹുമാനത്തോടെയുള്ള രാഷ്ട്രീയത്തിനപ്പുറത്ത് അതിനെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ എതിരാളികളോട് പെരുമാറുന്ന ഒരുതരം ലീഗ് രാഷ്ട്രീയമുണ്ട്. ആ ലീഗ് രാഷ്ട്രീയത്തെയാണ് പി വി അൻവർ വിമർശിക്കാൻ ഉദ്ദേശിച്ചത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന മൂര് റിപ്പബ്ലിക്ക് എന്നുള്ള ആശയത്തെ തൽക്കാലം കേരളത്തിന് അനുസരിക്കാൻ വയ്യ എന്നുള്ള സന്ദേശമാണ് പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് കഴിയാതെ പോയെങ്കിൽ അത് അവരുടെ ദൗർബല്യമാണ്. ഇനി അവർ ഇതൊക്കെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, പക്ഷേ അങ്ങനെ മനസ്സിലാകാത്ത ഒരാൾ അതേക്കുറിച്ച് അഭിപ്രായം പറയാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. അവിടെ ആ വട്ടമിട്ടിരുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ അതിനൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അറിവുള്ളവർക്കതറിയാം. രാഷ്ട്രീയത്തിൽ അത്ര ബോധമില്ലാത്ത ആളുകൾക്ക് ഇത്തരം ഒരു പ്രയോഗമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ സഹിഷ്ണുതയോടുകൂടി കാണാൻ സാധിക്കാതെ വരും. അതാണ് പ്രശ്നം. അത് തിരിച്ചറിയണമെങ്കിൽ ഉണ്ടാകേണ്ട ബോധം, ആ ബോധം എന്താണ് എന്നുള്ളതാണ് പി വി അൻവർ ആ അവതാരകയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത്.